ബോയിങ് സ്റ്റാർ ലൈനർ ദൗത്യം വൈകും. മെയ് 17 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്നത് മെയ് 21 മാറ്റിയിട്ടുണ്ട്. സ്റ്റാർ ലൈനറിന്റെ സർവീസ് മൊഡ്യൂളിൽ ഹീലിയം വാതക ചോർച്ച കണ്ടതിനെ തുടർന്നാണ് തീരുമാനം. കൃഷ്ണകിഷോർ വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണകിഷോർ, സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണോ ഇപ്പോൾ വിക്ഷേപണം വൈകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത്? കൂടുതലായി എന്താണ് അറിയാൻ കഴിയുന്നത്? രജനി, സാങ്കേതിക തകരാറുകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്റ്റാർ ലൈനിന്റെ വിക്ഷേപണത്തെ ഒരിക്കൽ കൂടി വൈകിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് രണ്ടാം നിർണായക ദൌത്യം മാറ്റിവെക്കുന്നത്. ആദ്യം വിക്ഷേപണത്തിന് 2 മണിക്കൂറുകൾക്ക് മുമ്പ് അറ്റ്ലസ് 5 റോക്കറ്റിലെ ഓക്സിജൻ വാൽവിലെ തകരാറ് മൂലം വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. തുടർന്ന് നാസയും യുണൈറ്റഡ് ലോഞ്ച് അലയൻസും ബോയിങ്ങും സംയുക്തമായി ഇത് അവലോകനം ചെയ്തതിനു ശേഷം മെയ് 17 റോക്കറ്റിന് കുതിച്ചുയരാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഈ 28 ത്രസ്റ്റ് മോട്ടോറുകളുണ്ട് ഈ റോക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. സർവീസ് മോഡ്യൂളിൽ ഹീലിയം വാതക ചോർച്ച കണ്ടതിനെ തുടർന്ന് മെയ് 17 ഈ വിക്ഷേപണം നടക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. മെയ് 21 പ്രാദേശിക സമയം 4:43 വൈകിട്ട് 4:43 അടുത്ത ലോഞ്ച് വിൻഡോ. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് അന്ന് വിക്ഷേപിക്കാൻ കഴിയും എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ നാസ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് രണ്ട് യാത്രക്കാർ നിലയത്തിലേക്ക് പോകുന്നത്. അവര് തയ്യാറെടുപ്പുകൾ തുടരുകയാണ്. രജനി.